2023 അവസാനം വരെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളായി വിലസിയിരുന്നയാളാണ് ഇഷാൻ കിഷൻ. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാന്റെ കഷ്ടകാലം തുടങ്ങുന്നത് ആഭ്യന്തര ക്രിക്കറ്റിൽ കളിക്കാനുള്ള BCCI നിർദ്ദേശം അവഗണിക്കുന്നതോടെയാണ്. ഇതിനുശേഷം BCCIക്ക് മുന്നിൽ ഇഷാൻ വില്ലനായി. വാർഷിക കരാർ പട്ടികയിൽ നിന്ന് പോലും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. കരിയർ തന്നെ അപകടത്തിലാകുമെന്ന ഉറപ്പായതോടെ ഇഷാൻ ഈ സീസണിൽ ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി. സീസണിലെ ആദ്യ ആഭ്യന്തര ടൂർണമെന്റായ ദുലീപ് ട്രോഫിയിൽ കളിച്ച താരം ഇപ്പോഴിതാ രഞ്ജി ട്രോഫിയിലും കളിക്കുന്നുണ്ട്. ടൂർണമെന്റിൽ ജാർഖണ്ഡിനെ നയിക്കുന്ന ഇഷാൻ ഇപ്പോഴിതാ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ റെയിൽവേസിനെതിരായ സെഞ്ചുറി നേടി തിളങ്ങിയിരിക്കുകയാണ്. റെയിൽവേസിനെതിരെ ആദ്യം ബാറ്റ് ചെയ്ത ജാർഖണ്ഡ് 4 വിക്കറ്റ് നഷ്ടത്തിൽ 145 എന്ന നിലയിലേക്ക് വീണതോടെ 6-ാം നമ്പറിലായിരുന്നു ഇഷാൻ ബാറ്റിംഗിന് എത്തിയത്. മികച്ച ഫോമിലായിരുന്ന താരം 158 പന്തുകളിൽ 13 ബൗണ്ടറികളും 2 സിക്സറുകളുമടക്കം 101 റൺസാണ് നേടിയത്. 5-ാം വിക്കറ്റിൽ വിരാട് സിംഗിനൊപ്പം 174 റൺസ് കൂട്ടിച്ചേർക്കാനും ഇഷാന് കഴിഞ്ഞു. അതേസമയം ഇഷാൻ കിടിലൻ സെഞ്ചുറി നേടി തിളങ്ങിയത് മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണ് സമ്മർദ്ദം നൽകുന്നുണ്ട്. നിലവിൽ കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫിയിൽ കർണാടകയ്ക്കെതിരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് സഞ്ജു. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടത് സഞ്ജുവിന് അനിവാര്യമായി കഴിഞ്ഞിരിക്കുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്കായി കളിക്കാനുള്ള തന്റെ ആഗ്രഹം സഞ്ജു വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഇത് സാധ്യമാകണമെങ്കിൽ ഈ സീസണിലെ രഞ്ജി ട്രോഫിയിൽ സ്വപ്ന പ്രകടനങ്ങൾ താരത്തിൽ നിന്ന് സംഭവിക്കണം. അതിനൊപ്പം ഇപ്പോൾ ഇഷാൻ കിഷനും ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത് സഞ്ജുവിന് കാര്യങ്ങൾ കൂടുതൽ ദുഷ്കരമാക്കിയിരിക്കുകയാണ്. രഞ്ജി ട്രോഫിയിൽ വെള്ളിയാഴ്ച ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച മറ്റ് ശ്രദ്ധേയ താരങ്ങൾ സായി സുദർശനും വാഷിംഗ്ടൺ സുന്ദറുമാണ്. തമിഴ്നാട് താരങ്ങളായ ഇവർ ഡൽഹിക്കെതിരെ കിടിലൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതിൽ സായി സുദർശൻ 202 റൺസുമായി പുറത്താകാതെ നിൽക്കുകയാണ്. 23 ബൗണ്ടറികളും 1 സിക്സറും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. വാഷിംഗ്ടൺ സുന്ദറാകട്ടെ 170 പന്തുകളിൽ 12 ബൗണ്ടറികളും 1 സിക്സറുമടക്കം 96 റൺസോടെയാണ് പുറത്താകാതെ നിൽക്കുന്നത്. ഇഷാൻ കിഷൻ സെഞ്ചുറി നേടി തിളങ്ങിയപ്പോൾ ഋതുരാജ് ഗെയ്ക്വാദും പൃഥ്വി ഷാ എന്നീ സൂപ്പർ താരങ്ങൾ ഫ്ലോപ്പാകുന്നതും വെള്ളിയാഴ്ച രഞ്ജി ട്രോഫിയിൽ കണ്ടു. മുംബൈക്കെതിരായ കളിയിൽ മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്ത ഋതുരാജ് അക്കൗണ്ട് തുറക്കാതെയാണ് പുറത്തായത്. വരാനിരിക്കുന്ന ഓസ്ട്രേലിയൻ പര്യടനത്തിൽ ഇന്ത്യയുടെ ബാക്കപ്പ് ഓപ്പണറായി പരിഗണിക്കുന്ന കളിക്കാരിൽ ഒരാളാണ് ഋതുരാജ്. അതുകൊണ്ട് തന്നെ രഞ്ജിയിലെ ഈ ഫ്ലോപ്പ് പ്രകടനം താരത്തിന് കനത്ത തിരിച്ചടിയാണ്. മറ്റൊരു യുവ സൂപ്പർ താരമായ പൃഥ്വി ഷായും ഈ കളിയിൽ ഫ്ലോപ്പായി. മുംബൈക്ക് വേണ്ടി ഓപ്പണിംഗ് ബാറ്റിംഗിന് ഇറങ്ങിയ ഷാ 8 പന്തുകൾ നേരിട്ട് 1 റൺസ് മാത്രമെടുത്ത് പുറത്താവുകയായിരുന്നു.